പോകുന്നത്. നെഞ്ചിടിപ്പേറ്റുന്ന നിമിഷങ്ങൾ, എല്ലാ മുന്നണികൾക്കും നെഞ്ചിടിപ്പേറ്റുന്ന നിമിഷങ്ങളാണ്. ഏഴു ഘട്ടങ്ങളിലായി നിന്ന തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതാ വരാൻ പോകുന്നു. സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ 2019 സമാനമായ സാഹചര്യത്തിൽ വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയായിരുന്നു എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് 2019 ടോട്ടൽ സീറ്റ് 543 NDA 353 സീറ്റുകളും UPA 91 സീറ്റുകളും അതേഴ്സ് 99 നേടി. ഈ കണക്കുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷമുള്ള സീറ്റുകൾ കൂടി കണക്കിലാക്കിക്കൊണ്ടാണ്. അതായത് മഹാരാഷ്ട്രയിൽ ശിവസേന വിഭാഗം രണ്ടായി പിളർന്ന് ഏക്നാഥിൻ്റെ വിഭാഗം NDAക്കൊപ്പം ചേർന്നതിന് ശേഷവും NCPയിൽ മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷം NDAക്കൊപ്പം ചേർന്നതിന് ശേഷമുള്ള കണക്കുകളാണ് പ്രേക്ഷകർക്ക് ടാലിയായി ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2019 ടാലി 543 NDA 353 UPA 91 മറ്റുള്ളവർ 99 എന്നതാണ്. വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയാണ് ഈ കണക്കുകൾ പ്രവചിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. സുജയ, നമുക്ക് നോക്കൂ, റിപ്പബ്ലിക് സീ വോട്ടർ എങ്ങനെയാണ് 2019 പ്രവചിച്ചത്? ആക്ച്വൽ റിസൾട്ട് 353 എന്നിരിക്കെ ഒരു ഏജൻസിക്കും 353 എത്താൻ സാധിച്ചില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. ഒരേ ഒരു ഏജൻസി ടുഡേസ് ചാണക്യ മാത്രമാണ് 350 പ്രെഡിക്ട് ചെയ്തത്. അതെ അതെ, തീർച്ചയായും നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും എക്സാക്ട് പോളുമായി മാച്ച് ചെയ്യാതെ വരുന്ന ഒരു സെനാറിയോ 2019 വരുന്നതിന് മുൻപ്, അതിന് മുൻപുള്ള വർഷങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് 2009, നമ്മൾ ഒരു 10 പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 2009 4 എക്സിറ്റ് പോളുകളാണ്. ഇന്നത്തെ അത്രയും എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നില്ല. 4 എക്സിറ്റ് പോളുകൾ 2009 വന്നു. ആ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് UPAക്ക് 195 NDAക്ക് 185. നമുക്കറിയാം UPA 2 അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തത്. 262 സീറ്റുകളാണ് UPA 2 കിട്ടുന്നത്. NDAക്ക് 158 185 പ്രവചിച്ചെടുത്ത 158 ഒതുങ്ങേണ്ടി വരുന്നു. അതിൽ തന്നെ കോൺഗ്രസിന് 206 സീറ്റുകൾ കിട്ടുമ്പോൾ BJPക്ക് 116 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നതാണ് 2009 കണ്ടത്. അപ്പോൾ എക്സിറ്റ് പോൾ എക്സാക്ട് പോളായി മാറുന്നില്ല എന്ന് നമ്മൾ അവിടെ കാണുന്നു. ഇനി 10 പുറമുള്ള 2019 കണക്ക്, റിപ്പബ്ലിക് സി വോട്ടറിന്റെ കണക്കനുസരിച്ച് NDA 287, UPA 128, മറ്റുള്ളവർ 127 അങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ എക്സാക്ട് പോളിൽ സംഭവിച്ചത് നേരെ വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ടി വി സി എൻ എക്സ് പ്രവചിച്ചത് ഇന്ത്യ മുന്നണി, ക്ഷമിക്കണം, NDAക്ക് 300, UPA 120, മറ്റുള്ളവർ 122 എന്നാണ്. ABP നീൽസൺ NDAക്ക് 277 സീറ്റുകളാണ് കൊടുത്തത്. UPAക്ക് 150, മറ്റുള്ളവർ 135. ന്യൂസ് 18 ഇപ്സോസ് NDAക്ക് 336 സീറ്റുകൾ കൊടുത്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്തത് 3 സർവേകളാണ്. ന്യൂസ് 24 ടുഡേസ് ചാണക്യ NDAക്ക് 350 പ്രവചിച്ചത്, 353 കിട്ടിയത്. അതായത് എക്സാക്ട് ഫിഗറിലേക്ക് പോയത് ന്യൂസ് 24 ടുഡേസ് ചാണക്യാണ്. 350 അവർ പ്രവചിച്ചു, 353 NDA എത്തുകയും ചെയ്തു. അതേസമയം ടൈംസ് നോ, VMR, ന്യൂസ് എക്സ് നേതാ ഇവരുടെയൊക്കെ സർവേകൾ അടപടലം പാളുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ന്യൂസ് എക്സ് നേതാ NDAക്ക് 242 സീറ്റുകൾ മാത്രമാണ് കൊടുത്തത്. അവർ UPAക്ക് 164, മറ്റുള്ളവർ 136. ഒരു തൂക്കുസഭയാണ് അവർ പ്രവചിച്ചത്. ഇന്ത്യ ന്യൂസ് പോൾ സ്റ്റാർട്ട് ആകട്ടെ, NDAക്ക് 300 തൊട്ടടുത്ത് വരെ എത്തുമെന്ന് പ്രവചിച്ചു. 298 കൊടുത്തു, UPAക്ക് 118 കൊടുത്തു. എന്നാൽ നോക്കൂ, ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ടുഡേ, ആക്സസ് മൈ ഇന്ത്യ, അവർ പറഞ്ഞത് ഒരു റേഞ്ച് ആണ്, റേഞ്ച് ഓഫ് സീറ്റ്സ് ആണ് പറഞ്ഞത്. അത് കൃത്യമായി തന്നെ വന്നു, 336 മുതൽ 365 വരെ എന്ന്. UPAക്ക് 77 മുതൽ 108 വരെ എന്നും പ്രവചിച്ചു, മറ്റുള്ളവർ 69 മുതൽ 95 വരെ. ഓൾമോസ്റ്റ് കറക്റ്റായി വന്ന ഒരു സർവേ ഇന്ത്യ ടുഡേ, ആക്സസ് മൈ ഇന്ത്യ ആൻഡ് ന്യൂസ് 24 ടുഡേസ് ചാണക്യാണ്. ഇതാണ് 2019 നമ്മൾ കണ്ടത്. 2019 ഡോക്ടർ അരുൺ 13 എക്സിറ്റ് പോളുകളുടെ ഓൺ ആൻ ആവറേജ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ NDAക്ക് 306, UPAക്ക് 120 കിട്ടണം. നമ്മൾ ഈ പറഞ്ഞ രണ്ട് സർവേകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇത്രയും ഒരു വലിയ മെജോറിറ്റി പറഞ്ഞില്ല. അതെ, അപ്പോൾ ഫലം വന്നപ്പോൾ NDA 353, UPA 93 എന്നതിലേക്ക് നമ്മൾ എത്തുന്നു. അതിൽ തന്നെ BJPക്ക് 303 കിട്ടുന്നു, കോൺഗ്രസ് 52 ചുരുങ്ങുന്നു. അതാണ് എക്സാക്ട് പോൾ. എക്സിറ്റ് പോളും എക്സാക്ട് പോളും തമ്മിലുള്ള വ്യത്യാസത്തിൽ എന്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ, എക്സിറ്റ് പോളും എക്സാക്ട് പോളും 2019 സംബന്ധിച്ച് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഒരേ ഒരു ഏജൻസിക്ക് മാത്രമാണ് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഏജൻസികളും ഒരു ട്രെൻഡ് പ്രവചിച്ചിരുന്നു, NDAക്ക് ഭൂരിപക്ഷം കിട്ടും. അതിൽ ഏറ്റവും കൃത്യമായി എക്സിറ്റ് പോൾ എക്സാക്ട് പോളായി മാറിയത് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ആണ്. 336 മുതൽ 365 എന്ന റേഞ്ച് ഓൾമോസ്റ്റ് എക്സാക്ട് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഏറ്റവും നല്ല സാമ്പിളിംഗ് ഏറ്റവും കൃത്യമായിട്ടുള്ള പോളിംഗ് നൽകിയിരിക്കുന്നത്, എക്സിറ്റ് പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ ആണ്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേക്ക് കഴിഞ്ഞ തവണ ഝാർഖണ്ഡിൽ മാത്രമാണ്, ഛത്തീസ്ഗഡിൽ മാത്രമാണ് പിഴച്ചു പോയത്. തുടർച്ചയായിട്ട് എക്സാക്ട് പോളിനോട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ഏജൻസിയാണ് മൈ ആക്സിസ്. ആ മൈ ആക്സിസ് ഇന്ത്യ ടുഡേയുടെ കണക്ക് എന്തെന്നറിയാനാണ് എനിക്ക് പേഴ്സണലി ഇന്നത്തെ ഏറ്റവും വലിയ കൗതുകം. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തെറ്റിയ കാലം ഉണ്ടായിട്ടുണ്ട്. 2004
റാലി പൂർണ്ണമായിട്ടും എൻ ഡി അധികാരം നിലനിർത്തുമെന്നായിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞിരുന്നത്. 2009 ആ തരത്തിൽ കനത്ത പോരാട്ടം എന്ന് പ്രവചിച്ചു, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2004, 2009 ആ തരത്തിൽ വേറിട്ട് നിൽക്കുന്നു. ഇപ്പോൾ വരുന്ന ഫലങ്ങൾ എന്താണെന്ന് അറിയില്ല, അതനുസരിച്ച് 2004 വിശ്വസിക്കാമെന്ന രൂപത്തിൽ പറയേണ്ടി പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വ്യക്തിയാധിഷ്ഠിതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റൊരാളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം നടത്തുകയാണെന്ന്. ജഗതി കോണകവും പിടിച്ചു വരുമ്പോ പറയുന്നുണ്ടല്ലോ പൊരിഞ്ഞ പോരാട്ടം, യഥാർത്ഥത്തിൽ അവിടെ പോരാട്ടമേ നടത്തിട്ടില്ല. അപ്പൊ ഓരോ ചാനലുകളും മാർക്കറ്റിംഗ്.